ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള ബദൽ എന്നാണ് പിണറായി സർക്കാരിനെ ഇന്ത്യയിലെ ഇടതു മതേതര കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സർക്കാർ രണ്ടു വർഷം പൂർത്തിയാക്കുമ്പോൾ ഇതൊരു ഇടതു ബദൽ സർക്കാരാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി പാർട്ടിക്ക് മേൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ ആധിപത്യം. തീരെ ദുർബലമായ പ്രതിപക്ഷം, ലക്ഷങ്ങൾ ചെലവഴിച്ച് 7 ഉപദേശകരുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്, വിലക്കയറ്റം, പൊതുവിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം എന്നിവയിലൊക്കെ സർക്കാർ പിന്നോട്ട് പോയി. സ്വകാര്യ നിക്ഷേപ പ്രോത്സാഹനം മുതൽ ലോക കേരളസഭ വരെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷ സ്വഭാവം ഇല്ലെന്ന വിമർശനത്തിനിടയിലാണ് കസ്റ്റഡി മർദ്ദനങ്ങളും മരണങ്ങളും കൂടി പൊല്ലാപ്പാകുന്നത്. ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത മാനദണ്ഡങ്ങളാണ് ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്, ഈ മുതലാളിമാരോടുള്ള സമീപനത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും ഒരു ലോങ് റണ്ണിൽ പാർട്ടിക്കോ ഒരു ഇടതുപക്ഷ ആശയം ഉൾക്കൊള്ളുന്നവർക്കോ ഗുണകരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ദേശീയപാതാ വികസനം, ഗെയിൽ പദ്ധതി തുടങ്ങി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളായ 4 മിഷൻ പ്രവർത്തനം വരെ ചൂണ്ടിക്കാട്ടി ദീർഘവീക്ഷണമുള്ള ഭരണമെന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ അവകാശവാദം. ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകുവാൻ അവർക്ക് അവർ തയ്യാറാകുന്നതാണ്. ഈ ചില വിവാദങ്ങൾ വരുമ്പോഴത്തേക്കും ആ വിവാദങ്ങൾ അതീതമായി നിന്നുകൊണ്ട് ഇത് മുന്നോട്ട് പോയേ പറ്റൂ. കേരളത്തിന് ഒരു കാരണവശാലും കേരളത്തിന് പഴയതുപോലെ നിൽക്കാൻ പറ്റത്തില്ല. അഴിമതിയില്ല, പക്ഷേ മുൻ സർക്കാരിൻ്റെ അഴിമതികളെല്ലാം കുഴിച്ചുമൂടി. നോക്കൂലി നിരോധിച്ചു, സർക്കാർ സ്കൂളുകളിലെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തി, കെ എസ് ആർ ടി സി നവീകരണത്തിന് പദ്ധതികൾ തുടങ്ങി. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും വിവാദങ്ങൾ എല്ലാത്തിനും മുകളിൽ വന്നു നിറയുകയാണ്. പാർട്ടിയും മുന്നണിയും അവകാശപ്പെടുന്നതുപോലെ ഇടതുപക്ഷമെതിരെന്ന് പൂർണ്ണമായി രണ്ടു വർഷത്തെ ഭരണത്തെക്കുറിച്ച് പറയാനാകില്ല. തിരുവനന്തപുരത്തു നിന്നും ആർ ജയഘോഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെ മൈക്രോ